നടനും എംഎൽഎയുമായ ഗണേഷ് കുമാറിനെ പൊളിച്ചടുക്കി ഷമ്മി തിലകൻ രംഗത്തെത്തി. അമ്മയുടെ ബയലോയിൽ പറയുന്നത് ഈ സംഘടനയുടെ ഭാരവാഹിയാകണമെങ്കിൽ മറ്റൊരു സംഘടനയുടെയും ഭാരവാഹി ആയിരിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ ടി വി സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ ആജീവനാന്ത പ്രസിഡന്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിന്നും രാജിവെക്കാത്തത്? അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരത്ത് രണ്ട് വീടുകൾ പണിയിച്ചു നൽകി. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചല്ലേ വീട് പണിയേണ്ടത്? അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ചാണോ? ഇതൊക്കെ ഞാൻ പരസ്യമായി ചോദിച്ചപ്പോൾ അവർക്ക് കുരുപൊട്ടില്ലേ? ഇതൊക്കെ ചോദിച്ചതിനാ ഗണേഷ് കുമാർ എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ഷമ്മി തിലകൻ പറഞ്ഞു. ഇതുകൊണ്ട് ആ ഷമ്മിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗണേഷ് കുമാറിന് കുരുപൊട്ടുന്നത്. ചുമ്മാതല്ല, ഇപ്പോഴല്ലേ ഗുഡൻസ് പിടികിട്ടിയത്. കാരണം ഷമ്മി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എല്ലാം വെട്ടിത്തുറന്ന് പറയും. ഗണേഷ് കുമാറിനോടൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ആത്മ എന്ന സംഘടനയെ ഒരു പോക്കറ്റ് സംഘടനയായി കൊണ്ടു നടക്കുകയല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് താങ്കൾ ആ സർക്കാരിൽ ഒരു മന്ത്രിയായിരുന്നു. താങ്കളെ ആ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ യു ഡി എഫ് യോഗം നടന്നപ്പോൾ ഈ പാവം ആർട്ടിസ്റ്റുകളെ വരുത്തി തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനം നടത്തി നാടകം കളിപ്പിച്ചില്ലേ? ഹരിചന്ദ്രനാണെന്നും പറഞ്ഞ് നടക്കുന്ന താങ്കൾ അന്തരിച്ച നടി ശ്രീവിദ്യയുടെ വീടും സ്വത്തുക്കളും എന്തു ചെയ്തു? അതിനായി ശ്രീവിദ്യയുടെ സഹോദരൻ ശ്രീകുമാർ കോടതിയിൽ കേസ് വരെ കൊടുത്തില്ലേ? ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ്? ആരാണ് അവരുടെ വീടിൻ്റെ കറണ്ട് ചാർജും വാട്ടർ ചാർജും വില്ലേജിൽ കരവുമൊക്കെ അടയ്ക്കുന്നത്? താങ്കളുടെ സഹോദരി ഉഷാ മോഹൻദാസ് ഇപ്പോഴും കോടതികൾ കയറി ഇറങ്ങി നടക്കുകയല്ലേ അച്ഛൻ്റെ സ്വത്തിനായി? ചോദിക്കാനും പറയാനുമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള താങ്കൾ ഷമ്മി തിലകൻ്റെ മെക്കിട്ട് കയറുന്നത് ശരിയല്ല. വാസവദത്ത ചാരിത്യം പറയുന്നത് പോലെയുള്ളൂ, മാധ്യമശ്രദ്ധ നേടാനുള്ള കുറുക്കു വഴി താങ്കൾക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. അതിനാരെ കരുവാക്കണമെങ്കിലും അത് കൃത്യമായി ചെയ്യാൻ, കൃത്യമായി ടാർഗറ്റ് ചെയ്യുവാൻ ഗണേഷ് കുമാറിന് ഒരു മടിയുമില്ല. അതാണ് നമ്മൾ കണ്ടുവരുന്നത്.